ചിക്കൻ കൊത്ത് ചപ്പാത്തി. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു 10 ചപ്പാത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ മീറ്റൊക്കെ കട്ട് ചെയ്യണ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യണേ കുറച്ചും കൂടി നല്ല എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചപ്പാത്തി നല്ല ഫ്രഷായിട്ട് ഉണ്ടാക്കിയതായിരിക്കണം. രണ്ട് സവോള ഫൈനലി ചോപ്പ് ചെയ്തെടുത്തത്, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, 3 മുട്ട, ബോൺലെസ് ചിക്കൻ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത് നമ്മുടെ എരിവിനനുസരിച്ചെടുക്കും, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ വേവുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കനെ ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റ് നേരം വരെ നമുക്ക് ഒന്ന് ചെറു തീയിലിട്ടിട്ട് വേവിക്കാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തീ കൂട്ടിയിട്ടിട്ട് ചിക്കൻ ആദ്യം തന്നെ വേവിച്ചെടുക്കാം, മൂടിയിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, ഒട്ടും വെള്ളം പാടില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം അറിഞ്ഞു പോരുത്, ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ അത് നല്ല ചെറിയ പീസായിട്ട് കിട്ടും നമുക്ക്. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ല ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ നമ്മൾ അധികം നേരിട്ട് അടിക്കരുത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാകും. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് സവാള ഇടാം. വേപ്പിൻ്റെ ഇല, പച്ചമുളക്, സവാള നമുക്കൊന്ന് വഴറ്റാം. സവാള ചെറുതായിട്ടൊന്ന് കളർ മാറിയാണ്ട്, ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കുത്തൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് വലിയ പാനിൽ ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ മാത്രമേ നമുക്ക് അത് സുഖമൊക്കെ ഇളക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ചേർക്കാം. ഈ മഞ്ഞപ്പൊടി ഇതിനകത്ത് കിടന്നിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കുമുളകും ഗരം മസാലപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കുമുളക് ചേർക്കാം. മസാലപ്പൊടി ചേർക്കാം. നമ്മുടെ എല്ലാ മസാലയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, എന്ന നല്ല സ്മെല് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം. അതിന് തക്കാളിയുടെ ഉള്ളിൽ നിന്ന് കൂടുതൽ വെള്ളം വരും. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. തക്കാളി ഉടയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഉപ്പ് ചേർക്കാം.
നല്ല സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് മുട്ട ഇങ്ങനെ നന്നായിട്ട് തെരുതെരുപ്പായിട്ട് കിട്ടൂ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണം ചിക്കൻ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചപ്പാത്തി ചേർക്കാം നമ്മുടെ മുട്ടയും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചപ്പാത്തി ചേർക്കും ഇപ്പൊ നമ്മുടെ ചിക്കൻ കൊത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി എടുക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ് കാരണം നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് ചിക്കനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് തീ ഓഫ് ചെയ്യാം